നമസ്കാരം. ആദ്യം നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. ഇഹ പര ഗുരു നബിനായകനോരെ മർഹബ ഭാഗ്യ സദാത കൊരുളായ സലാത്ത് സലാമുകളാലേ കൽബകമുള്ളിൽ നിത്യ തിരുനബി ഭൂലോകത്തിൻ നേതാവായിട്ടുള്ളൊരു നിധിയേ ഇഹ പര സുന്ദരമണിയേ സുന്ദരിയാമിന പൂവേ ത്വാഹ ജയമണി ത്വാഹ ഇഹ പര ഗുരു നബി നായകനോരേ മർഹബ ഭാഗ്യ സലാത്ത എങ്ങനെയുണ്ട്? ഇത് കുറച്ച് പഴയ ഒരു വീഡിയോയാണ്, പക്ഷേ സംഗതി ഉള്ളതാണ്. വിവാദമായി എന്നറിഞ്ഞപ്പോൾ നൈസായിട്ട് വലിക്കുകയും ചെയ്തു, ആ പരിപാടി തന്നെ നിർത്തുകയും ചെയ്തു. എന്നാലും ഒന്ന് ഓർത്തു നോക്കുക, ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ദേശീയ ഗാനം വികലമായ രീതിയിൽ അതിൻ്റെ ട്യൂൺ പോലും മാറ്റാൻ പാടില്ല, മറ്റെന്തെങ്കിലും പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമായിട്ട് തന്നെ ഉള്ളപ്പോഴാണ് ഈ തോന്നിവാസം കാണിച്ചു വച്ചിരിക്കുന്നത്. ഈ ഏത് മതസ്ഥരും ആയിക്കോട്ടെ, ഏത് മതസ്ഥരാണല്ലോ അത് ശരിയല്ല. ദേശീയ ഗാനം മറ്റൊരു രീതിയിൽ ആലോചിച്ചു വച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇല്ല. പണ്ട് ഇവിടെ ആക്ഷേപഹാസ്യ കഥാപ്രസംഗമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, വി ഡി രാജപ്പൻ. അദ്ദേഹം പണ്ട് ഇതേപോലെ ദേശീയ ഗാനത്തിലിട്ട് പാരടിയൊക്കെ ഉണ്ടാക്കി പുലിവാലി പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം, ഈ ദേശീയഗാനം ആ ദേശീയഗാനമായിട്ട് മാത്രം അതിലുള്ള വരികൾ മാത്രമേ ചൊല്ലാവൂ എന്നും വേറെ ഒന്നും കൂട്ടിച്ചേർക്കാനോ വേറൊരു രീതിയിലും വികലമാക്കാനോ പറ്റില്ല എന്നും നന്നായിട്ടറിയാം. എന്നിട്ടും ഇത് കാണിച്ചു വെച്ചു ഈ സമത്ത സുന്ദര പ്രബുദ്ധ കേരളത്തിൽ, മദ്രസയിലോ അല്ലെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും സ്കൂളിലായിരിക്കാം. ഇനി ഇത്രയും പറയാനുള്ള കാരണം, ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, ഏറ്റവും വലിയ സംസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇന്നു മുതൽ മദ്രസകളിൽ ദേശീയഗാനം നിർബന്ധമാക്കിയിരിക്കുന്നു. ഉത്തർപ്രദേശിലാണ് ഈ ആദ്യം ഞാൻ കാണിച്ച ആ ദേശീയഗാനത്തിൻ്റെ രീതിയിലുള്ള ആ ഗാനം കേട്ടിരിക്കുന്ന ആരും ആഗ്രഹിച്ചു പോവും. തീർച്ചയായിട്ടും ഇതേപോലുള്ള ഇടത്ത് നിർബന്ധമായിട്ടും നമ്മുടെ ദേശീയഗാനം തന്നെ ആലപിക്കണമെന്ന്. അതിനുള്ള ഗട്സ്, അതിനുള്ള ചങ്കുറപ്പ് തൻ്റെ ഇടം യോഗി ആദിത്യനാഥുണ്ട്. അദ്ദേഹം അത് നടപ്പിലാക്കി തുടങ്ങി. ഇന്നു മുതൽ സംസ്ഥാനത്തെ മദ്രസകളിൽ ദേശീയഗാനം നിർബന്ധമാക്കി യു പി സർക്കാർ. ഉത്തർപ്രദേശ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡാണ് ഈ ഉത്തരവിറക്കിയത്. അവിടുത്തെ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിനെ കൊണ്ട് തന്നെ ഉത്തരവിറക്കിച്ചു. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധ മലയാളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ സർക്കാരോ അത് ഇടതോ വലതോ ആരെങ്കിലും ആട്ടെ, പിണറായിക്കും അതിനുള്ള നട്ടലിനുറപ്പില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരെങ്കിലും മുഖ്യമന്ത്രിയായാലും അതിനുള്ള നട്ടലുറപ്പുണ്ടാവില്ല. യോഗിക്കോ അല്ലെങ്കിൽ ആസാമിലെ ഹിമന്ത വിശ്വശർമ്മയ്ക്കൊക്കെയോ അതിനുള്ള ചങ്കുറപ്പും നട്ടലിന് ഉറപ്പും തൻ്റെയോടൊക്കെ ഉണ്ടാവത്തുള്ളൂ. തീർച്ചയായിട്ടും ദേശസ്നേഹം എല്ലാവർക്കും, എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ്. അത് ഏത് മതസ്ഥരാവട്ടെ, അത് പ്രശ്നമല്ല. ഭക്തിഗാനങ്ങൾ വേറെ ടൂണിലൊക്കെ ചെയ്തോളൂ, ദേശീയഗാനത്തെ പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് മുസ്ലിമായാലും ശരി, ക്രിസ്ത്യനായാലും ശരി, ഹിന്ദു ആയാലും ശരി, ആരായാലും ശരി, ദേശീയഗാനത്തിനെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. എന്തായാലും യു പി മറ്റൊരു നാഴികക്കല്ലുകൂടെ ഇന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഇതിനെ തുടർന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളും ഇതേപോലെ മദ്രസകളിൽ ദേശീയഗാനം നിർബന്ധമാക്കുന്ന നിയമങ്ങൾ പാസാക്കിയേക്കാം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.